ം നിമിഷേണദാരുുഗം നിഹന്മി നിശങ്കമിതിമ നിശ്ചിത അങ്ങനെ ഞാനിനി എന്തു ചെയ്യും എന്നുള്ള വിചാരത്തോടെ ഇരുന്ന ഭദ്രകാളിക്ക് പെട്ടെന്ന് ഒരശരീരി കേൾക്കാൻ സാധിച്ചു എന്നാണ് പാതാളത്തിലൊരു സ്ഥലത്ത് നിഗൂഢമായിട്ട് ഒരു സ്ഥലത്ത് ഇവൻ ഒളിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ ആകാശവാണി കേട്ടതും കൂടി അല്ലെങ്കിൽ സന്തോഷവും കുറച്ച് കോപവും കൂടിച്ചേർന്ന ഭദ്രകാളി ഈ ദുഷ്ടനെ ഇനി ഞാൻ ഒരു സംശയമില്ല വധിക്കും എന്ന് ശപഥം ചെയ്തു ജിഹ്വാം പ്രസാര ചതുരംബുധിമധ്യമാവതിഷ്ടംമാവതിഷ്ഠതഗരിഷ്ടരപ്രഭാവ ഉത്താളമൂർധജിഗുര പ്രകരാന്ധകര പ്രകരാന്ധകാരൈ അർക്കം പിതായ വിദധേ രജനീമകാണ്ടം നിടിലനയവ്മാലാ കലാപം ഝടിതി കരതലേനാഛാദയന്തീ നിതാന്തം ഖനതിമി ഖനതിമിര കമളം ഭൂമി ഭാഗം വിയദഭിചവിനെ വിധേനേ വിശ്രുതാ ഭദ്രകാളീ അങ്ങനെ ദേവി എന്തു ചെയ്തു സമുദ്രം അല്ലേ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂമിക്കുപരിയായിട്ട് തൻ്റെ നാവിനെ വ്യാപിപ്പിച്ചു എന്നർത്ഥം തൻ്റെ രസനയെ ഭൂമി മുഴുവൻ മുഴുവനങ്ങൾ വ്യാപിപ്പിച്ചു ജടയൊക്കെ അഴിച്ചിട്ട് സൂര്യപ്രകാശം തന്നെ മറിച്ച് ഇരുട്ടാക്കി അഗ്നിജ്വാലകളാകുന്ന തൻ്റെ കൺമിഴികളൊക്കെ കൈത്തലം കൊണ്ട് മറിച്ചു തൻ്റെ കണ്ണൊക്കെ തൻ്റെ കണ്ണുകൊണ്ട് തന്നെ മറിച്ച് ആകാശവും ഭൂമിയും ഒപ്പം ഇരുട്ടാക്കിയിട്ട് ലോകമെല്ലാം വാഴ്ത്തന ഭദ്രകാളി ദാരുവനെ കൊല്ലാൻ തയ്യാറായി നൃത്തം ദാരുകസ്തു അന്ധകാര നിരന്തരം ആലോക്യരാത്രി മായതാം ബുബുധേ കാലചോദിതാ സംപ്രാപ്യ ചണ്ഡികാജിഹ്വാ പരിസ്ഥീർണമഹീതലൗ സംപ്രഹൃഷ്ടോ വിശ്ര വിശശ്രാമ ദുഗോ വിബുധാസുഹൃ ചൂഢാ മാമ ദൃഷ്ടിയായ യൗ വജിൽ മത്ഭുജാബലമാലോക്യാ ഭീതഭീതാനി ലീയതേ ഇപ്പം ലോകം മുഴുവൻ ഇരുട്ടു മൂടിയതായിട്ട് കണ്ട ദാരുവൻ രാത്രിയായി നോക്കുറപ്പിച്ചു കാല കാലത്താൽ പ്രേരി എന്നർത്ഥം എന്ന് വെച്ചാൽ ചാവാറായി എന്നർത്ഥം അല്ലേ ആയുസ് അടുത്തു അല്ലെങ്കിൽ മരണമൊക്കെ അടുത്ത് കഴിയുമ്പോൾ പിന്നെ ആരും എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല അതിനൊരു സമയമുണ്ട് ആ സമയം വന്നാൽ പോയേ മതിയാവും അത് ഏത് തരത്തിലാവും എന്നൊന്നും പറയാൻ പറ്റില്ല ഏതെങ്കിലും തരത്തിലത് സംഭവിച്ചേ മതിയാവും അപ്പോൾ കാലത്താൽ പ്രേരി പ്രേരിതനായിട്ട് ഈ ദാരുകൻ പാതാളം വിട്ട് ദേവിയുടെ നാവാണ് ഇതൊന്നറിയാതെ ഭൂമിയാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച് സന്തോഷവാനായിട്ട് അങ്ങനെ ഭൂമിയിൽ വന്ന് വിശ്രമിക്കാൻ തുടങ്ങിയിരുന്നർത്ഥം മാത്രമല്ല എന്നെ അന്വേഷിച്ച് കാണാതെ വിട്ടിയായിട്ട് ഈ ചണ്ഡിക എൻ്റെ ബലം കണ്ട് പേടിച്ച് എവിടെയോ പോയി ഒളിച്ചിരിക്കണോ എന്നൊക്കെയാണ് ഇപ്പോൾ വിചാരിച്ചത് സംഗ്രാമഭൂതല സമുദ്ധിതരക്തധാരാസിക്തം മഹീതലമിതം മൃദുഷോണക്ഷോഭം യുക്തം ചിരാതിക വിഹർത്തുമിതിഭ്രമേണ ജിഹ്വാപ്രതാത പ്രതാത്തം അവനീതലമാരുോഹ ഇപ്പം ദേവിയുടെ ഞാക്കാണ് ന ജിഹയിലാണ് നാവിലാണ് താനിരിക്കണതെന്നൊന്നും അവൻ അറിയണില്ല ഭൂമിയാണെന്ന് അവൻ വിചാരിച്ചത് അങ്ങനെ യുദ്ധക്കളത്തിലെ രക്തം കൊണ്ട് കുതിർന്ന ഭൂമിയാണ് എന്ന് വിചാരിച്ച് ദേവിയുടെ ഈ അവൻ ഇരിക്കുന്നു ഇവിടെ ഇരുന്ന് സുഖിക്കാം എന്നൊക്കെ ഭ്രമിച്ച് ദുഷ്ടനായ അവൻ ദേവിയുടെ നാവിൽ കയറിയിരുന്നു എന്നർത്ഥം ജിഹ്വാം സങ്കോചയാമാസ ക്രമേണ ധരണീ തലാൽ കണ്ഠേ കാളീ ഭഗവതി കണ്ഠം ഖണ്ഠ ഇതും ജിഹോ അപ്പോൾ ആ സമയത്ത് കണ്ഠേ കാളി എന്തു ചെയ്തു ദേവി തൻ്റെ ജിഹ്വയെ സാവധാനം അങ്ങനെ ചുരുക്കാൻ തുടങ്ങി അല്ലേ പ്രപഞ്ചം മുഴുവൻ നീണ്ടു നിറഞ്ഞു നിൽക്കണ ജിഹ്വയെ പതുക്കെ പതുക്കെ ഉണ്ട് ചുരുക്കി എന്നർത്ഥം അങ്ങനെ ദാരുവനെ അടുത്ത് കിട്ടിയിട്ട് വേണമല്ലോ അവൻ്റെ കഴുത്തിറക്കാൻ അപ്പോൾ അതിന് പാകത്തിന് ദേവി ഇഞ്ചി ഇഞ്ചായിട്ട് തൻ്റെ നാവിനെ പതുക്കെ പതു ചുരുക്കി കൊണ്ടുവന്നു ജി പ്രാന്തസ്ഥിതോ ദൈത്യോപ്യന്തികസ്ഥസ തൽ ജിഹ്വാൽക്ഷിപ്ര ജിഹ്വാൽക്ഷിപ്രതവത്യേനം ഉച്ചൈരുച്ചണ്ഡരോഷിണീ ഊർധ്വംഗത്വാപതന്തം ദം ദുഗം ദാരുകൂടവൽ ശൂലാഗ്രേ പ്രതിജഗ്രാഹ പ്രതിജ്രാഹ ലീലയാലകണ്ഠയാ ശൂലാഗ്രേവിലപന്തം തം ക്ഷതജാർദ്രകളേപരം അധോ നിക്ഷിപ്യശൂലേന പ്രജഹാരജവക്ഷസി അപ്പം അടുത്തെത്തിയ തൻ്റെ വിഹ്വ ജിഹ്വാഗ്രസ്ഥിതനായിട്ടുള്ള അവനെ പെട്ടെന്ന് മുകളിലേക്ക് എറിഞ്ഞ് ദേഷ്യത്തോടുകൂടി ദേവി തൻ്റെ നാവ് കൊണ്ട് അവനെ മുകളിലേക്ക് അവിടെ എറിഞ്ഞു എന്നർത്ഥം ചിലപ്പോൾ അന്തൊക്കെ ആകാശത്തിലെറിയും പോലെ അങ്ങനെ മുകളിലേക്ക് എറിഞ്ഞ അവൻ വലിയ മരത്തടി പോലെ താഴേക്ക് വരണ അവസരത്തിൽ തൻ്റെ ശൂലത്തുമലവനെ കയറ്റി അങ്ങനെ രക്തത്തിൽ കുളിച്ച് ശൂലാഗ്രത്തിൽ കിടന്ന് കരേണ അവനെ താഴെ കുടഞ്ഞിട്ടിട്ട് ദേവി ശൂലം അവൻ്റെ മാറത്ത് കുത്തി നർത്തം ശൂലപ്രക്ഷുണ്ണവക്ഷസ്ഥലപരിവികളൽ രക്തധാരസിക്തം മുക്താക്രാന്തം മുഹുസ്തം മുകളിതവിചലൽ പാണിമാസ്രാകലാക്ഷം മാമാമ ഹിംസീരിതി കൃപണഗിരം ദാരുകം വീക്ഷ്യ ദേവി കരുണാർദ്രാന്തരാത്മാഹിം അഭിസമജനീ തലയതി കൃപാർദ്രാഭ്യാന്തൃഭ്യാന് ഭഗവാൻ കോപിച്ചു എന്നൊക്കെ നമ്മൾ പറയുമോ അത്രയേ ഉള്ളൂ ഈ കോപമൊക്കെ വെറും നാട്യം മാത്രമാണ് ഏവം നാടിതരൗദ്രചേഷ്ടിത വിഭോ അല്ലേ നരസിംഹാവതാരത്തിൽ നാരായണീയത്തിലെ മേൽപ്പത്തൂർ പറയും ഏവം നാടിതരൗദ്രചേഷ്ഠിതം ഇതൊക്കെ വെറും നാട്യം ഈ കോപമൊക്കെ ഈശ്വരൻ കോപിച്ചാൽ പിന്നെ നമ്മളൊക്കെ ഉണ്ടോ ഇവിടെ ഒന്നുമില്ല തീർന്നു അല്ലേ ഒരു സുനാമി വന്നാൽ പണി തീർന്നില്ലേ ഇതിൻ്റെ എല്ലാം ഭഗവാനു കോപമൊന്നുമില്ലായെന്നർത്ഥം അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ദേവിയുടെ ഉള്ളിൽ ഹൃദയമാർദ്രമാവാൻ തുടങ്ങി തൻ്റെ കാലുമൽ കെട്ടിപ്പിടിച്ച് കരയണ അവൻ്റെ പേരിലൊരു മാതൃവാത്സല്യം വന്നു ദേവിക്ക് എന്നർത്ഥം ഇവിടെ എന്താണ് വേണ്ടതെന്ന് തീർച്ചയാവാതെ ദേവി ഒന്ന് ശാന്തയായി ദേവാമഹർഷിഗന്ധർവ സിദ്ധവിദ്യാധരാധയാ ഉദാസീനാം ഭഗവതീം ദൃഷ്ടുവോചുർദ്ദീപനാക്ഷരം ഇപ്പോൾ ദേവി ഉദാസീനയായിട്ട് കണ്ടപ്പോൾ ദേവിക്ക് ഉത്തേജനം നൽകാൻ വേണ്ടിയിട്ട് ദേവന്മാരും ഋഷിമാരും സ്തുതിച്ചു എന്നാണ് അവിടെ വെച്ച് അല്ലേ എങ്ങനെയെങ്കിലും പിന്നെ കൊന്നേ മതിയാവും കാരണം വിട്ടു കഴിഞ്ഞാൽ ഇനി ഇവർ ഇതിനേക്കാൾ ഭീകരനായിട്ട് ചിലപ്പോൾ ഒന്നു വരും അല്ലേ അതുകൊണ്ടാണ് കൊല്ലണ്ട ആളുകളെ കൊല്ലണം അതു തന്നെയാണ് ഏറ്റവും നല്ലത് ഭീകരന്മാരെയൊക്കെ കണ്ടാൽ വെടിവച്ചേക്കണം പിന്നെ അതിന് ബാക്കിയൊക്കെ പിന്നെയല്ലേ ആലോചിക്കേണ്ടത് അല്ലേ ഇവനൊക്കെ വളരാൻ അനുവദിച്ചതാണ് നമ്മുടെ നാടിനൊക്കെ പറ്റിയ കുഴപ്പം ഇപ്പം എന്തായി ഇപ്പോൾ അവരൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുമായി നമ്മളൊക്കെ നമ്മളേക്കാൾ കൂടുതലായി പൗരരുടെ സംഖ്യ അപ്പം അവന് ദേവന്മാരൊക്കെ സ്തുതിക്കാൻ തുടങ്ങി ദേവി ദേവി നമസ്തുഭ്യം ഭദ്രകാളി ഭവാത്മജേ കരുണായ കഥം പാത്രം അയം കഷ്മലമാനസാ സ്വർലോക ഭൂലോക ഭുജംഗലോക വിമർദ്ദിതായ ന കർമാണി നിർമൂലയതാ ദ്വിജാനാം धर्मद्रुहामर्मभिधामराणाम् अद्याभि अद्याभिभर्सयत्येष भर्सय, त्वां च ते चेष्टि चेष्टितानि च तवापि पितरं साक्षाल् साक्षिणं सर्वकर्मणां निन्दत्येष महापापी महादेवं महेश्वरं महापातकसङ्घातो मूर्तिमानेष दारुका त्वदेष शरणानस्मान् स्वस्थानाल् स्वा स्वास्वर्ग्माक्रम्य भूमिच सर्वसाज्यमश्नुतृंश द्रवायामास मातस्वाम सायक नव्याध हा हा किं ब्रूमघे वैम यद भगवान्ंभु निजफालाक्षिपावे दें दें जनयामास तस्ंदारुक निग्रहे शिथिल्राभा दुष्कृपाविष्ट दुष्कृपाविष्टमानसा तर्हि देवोऽपि सङ्गृद्धेद् स्वामी महेश्वर देवकार्यमिदं मुख्यं यु यो को योऽसौदारुकनिग्रह तस्मिंश्च साधितप्राये किं शेषे निरुद्यमा दयाख्यया हन्तमहापिशाच्या तवापि कष्टं हृदयं विशन्द्या त्वमद्यहा दुर्यशसपदत्वं नीतेदिखाधिं किमिहापल किमिहा അപരാധസഹസ്രാണി കൃതേതപാപി ആലോച്യൈകൈക ആലോച്യൈകൈകശസ്തൂർണം ജഹിദരുഗദദാനവം യാവൻമായാം സമാശ്രിത്യ തിരോഭവത്തിനാനവ താവ ത്വരത്വരക്ഷിപ്രം ജഹിദരുഗദാനവം ഇപ്പോൾ അവർ പറയണു ദേവിക്ക് നമസ്കാരം ഭദ്രകാളിയായിട്ട് ഭവാത്മജയായിട്ട് ഇരിക്കണ ദേവി ഇവൻ നിൻ്റെ കൃപയ്ക്ക് എങ്ങനെ പാത്രമായി എന്നാണ് ഭൂമിയിലുള്ളും ദേവലോകത്തും സൽക്കർമ്മങ്ങളൊക്കെ നിന്നു ധർമ്മദ്രോഹം നടന്നണു മൂന്ന് ലോകങ്ങളും ഇവൻ മാധിച്ചു ഒതുക്കി ദേവന്മാരുടെ ഹൃദയം മുഴുവൻ ഭേദിക്കപ്പെട്ടു ഇവൻ മൂലം എന്തായി ഇന്നും നിന്നെ ദുഷിക്കണു ആളുകൾ അർത്ഥം അല്ലേ അതുപോലെ സർവകർമ്മസാക്ഷിയായ നിൻ്റെ പിതാവായ ശിവനെയും ആളുകൾ ദുഷിക്കണു എന്നുവെച്ചാൽ ഭഗവാൻ വിചാരിച്ചിട്ടും ഇവരൊന്നും നേരെയാകാൻ പറ്റണില്ലേ എന്നാണ് ഇപ്പോൾ അല്ലേ ഇതാണ് അതുകൊണ്ട് ശിവൻ വിചാരിച്ചിട്ടോ ശിവൻ്റെ പുത്രിയായ കാളി വിചാരിച്ചിട്ടോ ഒന്നും ഇപ്പോൾ ഈ ദാരുകനെ കൊല്ലാൻ പറ്റണില്ലല്ലോ എന്ന് വിചാരിച്ച ആളുകളൊക്കെ ദുഷിക്കണമെന്നാണ് ഈശ്വരൻ വിചാരിച്ചാലും രക്ഷയില്ലാത്ത കാലം അവിടുത്തെ പിതാവായ മഹാദേവനെ സ്മരിച്ചാൽ തന്നെ എല്ലാ പാപങ്ങളും പോകും അങ്ങനെയുള്ള പാപം മൂർത്തി പൂണ്ടവനാണിവൻ അല്ലേ പാപത്തിന് ഒരു രൂപമുണ്ടായ അങ്ങനെ ഇരിക്കും മൂർത്തിമാൻ ഏഷദാരു ആ പാപത്തിൻ്റെ ഒരു സ്വരൂപം ഒരു വിഗ്രഹം